subscribe now and press the bell icon. Never miss an update. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ ബലാത്സംഗ കേസിൽ പോലീസിന് മൊഴി നൽകിയതിൻ്റെ പേരിൽ വലിയ പീഡനങ്ങൾ നേരിടേണ്ടി വരുന്ന ലിസി വടക്കയിൽ. ലിസി വടക്കയിൽ മൊഴി നൽകിയതിന് ശേഷം മഠത്തിൽ തടങ്കലിലാണെന്ന് കാണിച്ച സഹോദരങ്ങൾ പോലീസിനെ സമീപിക്കുകയും പോലീസ് മഠത്തിലെത്തി മോചിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ലിസി വടക്കയിൽ എന്നാണ് മൊഴി നൽകിയതെന്ന് ഈ മാന്യ അദ്ദേഹത്തിന് പോലും അറിയില്ല. പക്ഷേ ലിസാമ്മയുടെ അഭിനയ കണ്ണുരുട്ടി കരച്ചിലിൽ കുറെ തീയതികൾ പുറത്തു വരുന്നുണ്ട്. ഈ തീയതികളും തടവിലാക്കി മോചനം ലഭിച്ചു എന്ന് പറയുന്നതിലെ വൈരുദ്ധ്യങ്ങൾ ശ്രദ്ധിച്ചാൽ സ്പഷ്ടമായി തിരിച്ചറിയാം. നല്ല അഭിനയ ചാതുര്യവും വാചാലയുമായ ലിസമ്മ പറയുന്നതും ഏഷ്യാനെറ്റുകാരൻ ചോദിക്കുന്നതും കേട്ടാൽ തോന്നും വർഷങ്ങളുടെ കഥയാണ് വിവരിക്കുന്നത് എന്നത്. പക്ഷേ ഇവരുടെ ഇന്റർവ്യൂ ബുദ്ധിയോടെ സശ്രദ്ധം കേട്ടാൽ 2019 February 5 മുതൽ ലിസമ്മ പറയുന്നത് പോലെ ആഗോള FCC മീറ്റിംഗിൽ ട്രാൻസ്ഫർ ഉണ്ട് എന്ന് അറിയുന്ന അന്നു മുതൽ February 17 അമ്മയെ ആശുപത്രിയിൽ കാണാൻ വരുന്ന 10 ദിവസത്തോളം കേരളം വിജയവാഡ യാത്ര ഉൾപ്പെടെയുള്ള ചുരുങ്ങിയ ദിവസങ്ങളുടെ കഥയാണ് പടച്ചുവിടുന്നത് എന്ന് മനസ്സിലാകും. 4 പതിറ്റാണ്ട് സഭയ്ക്ക് സേവനം ചെയ്ത സിസ്റ്റർ ലിസി വടക്കേൽ ചികിത്സയും ഭക്ഷണവും ഇല്ലാതെ തടവിൽ. മൂവാറ്റുപുഴയിലെ ജ്യോതിഭവൻ മഠത്തിൽ ഏകാന്ത തടങ്കലിലാണ് സിസ്റ്റർ ലിസി വടക്കേൽ. ഗേറ്റ് ഏത് സമയവും പൂട്ടിയിടും. മുറികളും പുറത്തേക്കുള്ള വാതിലുകളും പൂട്ടിയിടും. താക്കോൽ മദർ കൈവശം വച്ചിരിക്കും. ശുദ്ധവായു ശ്വസിക്കാൻ പോലും പുറത്തേക്കിറങ്ങാൻ പറ്റാത്ത സ്ഥിതി. ഇവരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ മുറിയിലേക്ക് മിഴുതുറന്നിരിക്കുന്ന CCTV ക്യാമറ. മരുന്നിനും ഭക്ഷണത്തിനും നിയന്ത്രണം. തടവിലാക്കപ്പെട്ടു എന്ന് കള്ള മാധ്യമ വാർത്ത പരക്കുന്ന സാഹചര്യത്തിൽ ലിസമ്മ പറയുന്നത് കേൾക്കാം. February 5 വരെ ഒരു മനസ്സ് ഒരു ഹൃദയം പോലെ എന്തു കൊടുത്താലും മേടിക്കുകയും എടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഇവര് മൊഴി കൊടുത്തെന്ന് പ്രോഷാളമ്മ വായിച്ചിട്ട് എന്നെ വിളിപ്പിച്ച് അന്ന് വരെ സ്നേഹിച്ചുകൊണ്ടിരുന്ന എന്തു കൊടുത്താലും മേടിച്ചുകൊണ്ടിരുന്ന ഈ സിസ്റ്റർമാരാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്. 2018 June 28 കേസ്. 2018 August 13 ജലന്ധറിൽ ചോദ്യം ചെയ്യൽ. 2018 September 15 മുതൽ ചോദ്യം ചെയ്യൽ. തെളിവുകൾ ഉണ്ടാക്കാൻ അറസ്റ്റ്. നിബന്ധനാ ജാമ്യം. ഇന്നാളത്രയും തെളിവില്ലാതെ കുറ്റപത്രം സമർപ്പിക്കാൻ മടിക്കുന്ന പോലീസ്. 2019 January 24 February 5 വരെ FCC ആഗോള മീറ്റിംഗ്. 2019 February 5 ട്രാൻസ്ഫർ ഉണ്ടാകും എന്ന് മനസ്സിലാക്കി താൻ സാക്ഷിയാണ് എന്ന് വെളിപ്പെടുത്തി 13 വർഷങ്ങൾക്ക് ശേഷം തനിക്കുള്ള ട്രാൻസ്ഫർ തടയാനുള്ള ശ്രമം. 2019 February 7 മറ്റൊരു കന്യാസ്ത്രീയുമായി വിജയവാഡയ്ക്ക് പോകുന്നു. February 8 വിജയവാഡയിൽ. February 15 അമ്മയ്ക്ക് അസുഖമായതിനാൽ കേരളത്തിലേക്ക് യാത്ര തിരിക്കുന്നു. February 16 മൂവാറ്റുപുഴയിൽ എത്തുന്നു. ആലുവയിൽ ജനറാളമ്മയെ കാണുന്നു. February 17 സഹോദരൻ ലിസമ്മ വിജയവാഡയിൽ തടവിലാണ് എന്ന് പറഞ്ഞ് കോടതിയെ കബളിപ്പിക്കുന്നു. ഈ തീയതികൾ ലിസമ്മ തന്നെ വിവരിക്കുന്നത് കേട്ട് എന്തു മനസ്സിലാക്കണം? ഈ ചുരുങ്ങിയ ദിവസങ്ങളെയാണ് തടവു കഥയായി വിവരിക്കുന്നത്. വിവരിക്കുന്ന രീതി കേട്ടാലോ? അനേക വർഷം അല്ലെങ്കിൽ പതിറ്റാണ്ട് തടവിൽ പീഡനമേറ്റവൾ എന്ന് തോന്നിപ്പോകും. സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇമചിമാതയും ഒരിറ്റി കണ്ണീര് പൊഴിയാതെ കരച്ചിൽ ഭാവത്തിൽ സഭയെയും വിശ്വാസത്തെയും പുല്ലുവില കൽപ്പിക്കാതെ കഥകൾ പടച്ചുവിടുന്ന ലിസമ്മയുടെ കഴിവ് അപാരം തന്നെ. സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. നെവർ മിസ് ആൻ അപ്ഡേറ്റ്.